നമ്മുടെ പ്ലാനൊക്കെ അറിഞ്ഞെങ്കിൽ അവര് വെറുതെ ഇരിക്കും. നമ്മളോട് അവര് ചോദിക്കില്ലേ? ചിലപ്പോ വളരെ തന്ത്രപൂർവം നീങ്ങിയതാണെങ്കിലോ? ശ്രേയെ കാണാതായതിന് പിന്നിൽ രാജേശ്വരിയമ്മ തന്നെയായിരിക്കും. അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. അങ്ങനെ തീർത്ത് പറയാൻ പറ്റുമോ സീതേ? ഏട്ടന്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് പിന്നെ സാവകാശത്തിൽ പറഞ്ഞു മനസ്സിലാക്കാം. ചിലപ്പോ വളരെ തന്ത്രപൂർവം നീങ്ങിയതാണെങ്കിലോ? ആ പ്രോപ്പർട്ടി കല്യാണിന്റെ പേരിൽ തിരിച്ചെഴുതാതിരിക്കാൻ അവളെ രാജേശ്വരി അമ്മ തന്നെ ബലമായി കൊണ്ടുപോയി എവിടെങ്കിലും പാർപ്പിച്ചു കാണുമോ?